psychology and data manasastra. Para Nujan alongside and manasta. So para medical in the body in the world. Psychology is a code of law. Padana Vishayamana, para psychology. ഇന്ദ്രിയാതീതമായ അനുഭവങ്ങളെപ്പറ്റി പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖ. ഇന്ദ്രിയാതീതം എന്ന് പറയുമ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾക്കും അതീതമായ മനഃശാസ്ത്ര ശാഖ. ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് അതീതമായ കാര്യങ്ങളെപ്പറ്റി പഠിക്കുന്നത് ESP എന്ന് പറയാം. കർമ്മേന്ദ്രിയങ്ങൾക്ക് അതീതമായ അനുഭവങ്ങൾ സൈക്കോകൈനസിസ് അല്ലെങ്കിൽ PK എന്ന് പറയാം. ഈ പാരാസൈക്കോളജിയുടെ പഴയ പേര് സൈക്കിക്കൽ റിസർച്ച് എന്നാണ്. ഈ സൈക്കിക്കൽ റിസർച്ച് തുടങ്ങിയത് മനഃശാസ്ത്രം ഒരു പഠന വിഷയമാകുന്നതിന് മുമ്പാണ്. ഈ മെസ്മർ എന്ന ഒരു ആളുടെ ചികിത്സാ രീതികളെ പറ്റിയുള്ള പഠനത്തിൻ്റെ കൂടെയാണ് പാരാസൈക്കോളജി സംബന്ധമായ പഠനങ്ങൾ ആരംഭിച്ചത്. 1882 ഇംഗ്ലണ്ടിലാണ് സൊസൈറ്റി ഫോർ സൈക്കിക്കൽ റിസർച്ച് സ്ഥാപിതമായത്. അന്ന് തൊട്ടാണ് കൃത്യമായ ഈ വിഷയത്തിലുള്ള ഗവേഷണം ആരംഭിച്ചത്. ഇന്നും ബ്രിട്ടീഷ് സൊസൈറ്റി ഫോർ സൈക്കിക്കൽ റിസർച്ച് നിലകൊള്ളുന്നുണ്ട്. അവരുടെ പബ്ലിക്കേഷൻസ് 1882 തുടങ്ങിയത് ഇപ്പോഴും നടന്നു പോകുന്നുണ്ട്. SPR എന്നാണ് അറിയപ്പെടുന്നത്. അവരുടെ ജേർണലുണ്ട്, അതുകൂടാതെ അവരുടെ പ്രൊസീഡിങ്സ് ഉണ്ട്. ഇതിനെ തുടർന്ന് പല രാജ്യങ്ങളിലും ഇതേപോലെയുള്ള സംഘടനകളുണ്ടായി. ഇതേപോലെയുള്ള അനേകം ജേർണലുകൾ ഇപ്പോഴും പല രാജ്യങ്ങളിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇതിന് ശേഷമാണ് മനഃശാസ്ത്രം ഒരു പഠന വിഷയവുമായിട്ട് രൂപം കൊള്ളുന്നത്. പല യൂണിവേഴ്സിറ്റികളിലും മനഃശാസ്ത്രപരമായ പഠനം ആരംഭിച്ചത്. ഈ പാരാസൈക്കോളജി ശാസ്ത്രമാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഈ അടിസ്ഥാനപരമായ പല കാര്യങ്ങളെയും പറ്റിയും പഠിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇതിൽ വളരെയധികം കോൺട്രവേഴ്സീസ് ഉണ്ടാകും, ഇതരഭിപ്രായങ്ങളുണ്ടാകും. ഇത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ മനഃശാസ്ത്രം തന്നെ ഒരു ശാസ്ത്രമാണോ എന്ന് സംശയിക്കുന്നവരുണ്ട്. അപ്പോൾ പാരാസൈക്കോളജി ശാസ്ത്രമാണോ എന്ന് പലർക്കും സ്വാഭാവികമായിട്ട് സംശയമുണ്ടാകും. ഈ ഒരു വിഷയം ശാസ്ത്രമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ശാസ്ത്ര സംഘടനകളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരുടെ സംഘടന അമേരിക്കൻ സൊസൈറ്റി ഫോർ ദ അഡ്വാൻസ്മെൻ്റ് ഓഫ് സയൻസ് എന്ന സംഘടനയാണ്. ഇവരുടെ ഒരു വളരെ പ്രശസ്തമായ പബ്ലിക്കേഷനുണ്ട്, നേച്ചർ എന്നാണ് അതിൻ്റെ പേര്. ഈ പാരാസൈക്കോളജി ഈ അമേരിക്കൻ സൊസൈറ്റി ഫോർ ദ അഡ്വാൻസ്മെൻ്റ് ഓഫ് സയൻസിൽ അംഗത്വത്തിന് അപേക്ഷിച്ചപ്പോൾ ഈ കോൺട്രവേഴ്സി വളരെ രൂക്ഷമായി. 1969 ഡിസംബറിൽ ഇത് വോട്ടിനിടുകയും ബഹുഭൂരിപക്ഷത്തോടെ പാരാസൈക്കോളജിക്ക് അംഗത്വം കൊടുക്കാൻ ആളുകൾ വോട്ട് ചെയ്യുകയും ചെയ്തു, ശാസ്ത്രജ്ഞന്മാർ. അങ്ങനെയാണ് പാരാസൈക്കോളജി ഈ അമേരിക്കൻ സൊസൈറ്റി ഫോർ ദി അഡ്വാൻസ്മെൻ്റ് ഓഫ് സയൻസിൽ അംഗമായത്. ഈ വിവരങ്ങൾ നേച്ചർ എന്നുള്ള അവരുടെ പബ്ലിക്കേഷനിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതോടെ ശാസ്ത്ര ലോകത്തെ സംബന്ധിച്ച് പാരാസൈക്കോളജി
സയൻസാണോ അല്ലയോ എന്നുള്ളൊരു തർക്കം നിലകൊള്ളുന്നില്ല. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും പ്രശസ്തമായ സംഘടനയിൽ പാരാസൈക്കോളജിക്ക് ഇന്ന് അംഗത്വമുണ്ട്. അവളുടെ വെബ്സൈറ്റ് AAAS.org, അതിൽ ആർക്ക് വേണമെങ്കിലും പോയി നോക്കാം. അതിൽ ലിസ്റ്റുണ്ട്, അംഗത്വമുള്ള വിഷയങ്ങളുടെ ലിസ്റ്റുണ്ട്. അതിൽ പാരാസൈക്കോളജി ഉണ്ടോ എന്ന് ആർക്ക് വേണമെങ്കിലും നോക്കാവുന്ന. പിന്നെ പാരാസൈക്കോളജി മനഃശാസ്ത്രത്തിൻ്റെ ഭാഗമാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഈ സാധാരണ BA MA അല്ലെങ്കിൽ BSc MSc സൈക്കോളജി കോഴ്സുകളിൽ പാരാസൈക്കോളജി എല്ലാ യൂണിവേഴ്സിറ്റികളിലും പഠിപ്പിക്കുന്നില്ല. കാരണം ഈ പ്രൊഫഷണൽ ആപ്ലിക്കേഷനുള്ള വിഷയങ്ങളാണ് കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യം. അതുകൊണ്ട് എല്ലാ യൂണിവേഴ്സിറ്റിയിലും സാധാരണ റെഗുലർ കോഴ്സുകളിൽ പാരാസൈക്കോളജി പഠിപ്പിച്ചെന്ന് വരില്ല. ഇപ്പോൾ പാരാസൈക്കോളജി കൂടുതലും ഒരു റിസർച്ച് ഏരിയയാണ്, അതൊരു ഗവേഷണ വിഷയമാണ് എന്ന് പറയുന്നതാണ് ശരി. എന്നാൽ ചില യൂണിവേഴ്സിറ്റികളിൽ ഒരു ഐച്ഛിക വിഷയമായിട്ട് പാരാസൈക്കോളജി പഠിപ്പിക്കുന്നുണ്ട്, മനഃശാസ്ത്ര കോഴ്സുകളുടെ ഭാഗമായിട്ട്. ഇപ്പോൾ UGC അടുത്ത കാലത്ത് ഒരു മോഡൽ സിലബസ് ഉണ്ടാക്കി സൈക്കോളജിക്ക് വേണ്ടി, അത് ഗ്രാജുവേറ്റ് ലെവലിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലും. അപ്പോൾ അക്കൂട്ടത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളുടെ ഐച്ഛിക വിഷയങ്ങളുടെ കൂട്ടത്തിൽ പാരാസൈക്കോളജി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4 പേപ്പറുകൾ ചേർന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് പാരാസൈക്കോളജി കൊടുത്തിരിക്കുന്നത്. UGC വെബ്സൈറ്റിൽ പോയി നോക്കുകയാണെങ്കിൽ ഈ മോഡൽ സിലബസും ഈ പാരാസൈക്കോളജിയുടെ 4 പേപ്പറുകളും ആർക്കു വേണമെങ്കിലും കാണാവുന്നതാണ്. പിന്നെ ആന്ധ്ര യൂണിവേഴ്സിറ്റി സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്കോളജി ആൻഡ് പാരാസൈക്കോളജി എന്നാണ്. അത് പാരാസൈക്കോളജിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കണം എന്ന് UGC തീരുമാനിച്ചതുകൊണ്ടാണ് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്കോളജി ആൻഡ് പാരാസൈക്കോളജി എന്ന് കൊടുത്തത്. UGC ഗ്രാൻറ്റോടുകൂടിയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയത്. ഇത് ആന്ധ്ര യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയാൽ ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ്. പിന്നെ ഈ മനഃശാസ്ത്രത്തിലെ മഹാരഥന്മാരൊക്കെ പാരാസൈക്കോളജിയെ പറ്റി എന്ത് പറയുന്നു, ഫ്രോയിഡ് എന്ത് പറയുന്നു, യുങ് എന്ത് പറയുന്നു എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഫ്രോയിഡിന് വ്യക്തിപരമായിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു പാരാനോർമലായിട്ടുള്ള. അദ്ദേഹം 2 പേപ്പറുകൾ എഴുതിയിട്ടുണ്ട്. ടെലിപ്പതി ഇൻ ഡ്രീംസ് എന്നാണ് രണ്ടിൻ്റെയും പേര്. ഇത് അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് വർക്സിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ആയിരിക്കണം അദ്ദേഹത്തെ ഒരിക്കൽ അമേരിക്കൻ സൊസൈറ്റി ഫോർ സൈക്കിക്കൽ റിസർച്ചിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യാതെ ഉള്ള അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ അദ്ദേഹം എഴുതി, ഞാൻ എൻ്റെ ഗവേഷണത്തിൻ്റെ ആരംഭത്തിലായിരുന്നെങ്കിൽ അത് പാരാസൈക്കോളജിയെ തിരഞ്ഞെടുക്കുകയുള്ളായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ അക്കാഡമിക് കരിയറിൻ്റെ അവസാനത്തിലാണ്, അതുകൊണ്ട് ഞാൻ ഈ പ്രസിഡൻഷിപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ യുങ് ആണ് ഫ്രോയിഡ് കഴിഞ്ഞ പിന്നെ മനഃശാസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും അറിയപ്പെട്ട ഒരു മഹാരഥൻ. യുങ് അദ്ദേഹത്തിന് കുറേ സിദ്ധികളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണമെന്ന് വിചാരിക്കുമ്പോഴൊക്കെ സൈക്കോകൈനസിസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഒരിക്കൽ ഫ്രോയിഡിന് അദ്ദേഹം സൈക്കോകൈനസിസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. അതായത് ഇവരിരുന്ന മുറിയിൽ പല ഓബ്ജക്റ്റുകളും തന്നെ കിലിങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇത് ഫ്രോയിഡ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ യുങ് എനിക്ക് ഒരു PK ഡെമോൺസ്ട്രേഷൻ എൻ്റെ മുമ്പിൽ നടത്തിയത്. യുങ്ങിന് ഒരുപാട് സൈക്കിക് എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു. അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അദ്ദേഹം ഏതോ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തുണ്ടായിരുന്ന ഒരു സ്റ്റീൽ നൈഫ് പലതായിട്ട് ക്രാക്ക് ചെയ്തു.
അപ്പൊ അദ്ദേഹം വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സൈക്കിക് എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അമേരിക്കൻ സൈക്കോളജിയിൽ ഏറ്റവും ആദ്യത്തെ അറിയപ്പെടുന്ന ആളാണ് വില്യം ജെയിംസ്. അദ്ദേഹമാണ് അമേരിക്കൻ സൊസൈറ്റി ഓഫ് സൈക്കിക്കൽ റിസർച്ച് തുടങ്ങിയത്, അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. മക്ഡൂഗലാണ് പിന്നെ അമേരിക്കയിൽ ഏറ്റവും അറിയപ്പെടുന്ന വേറൊരു സൈക്കോളജിസ്റ്റ്. അദ്ദേഹത്തിന് പാരാസൈക്കോളജി താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗൈഡൻസിലാണ് ജെ ബി റൈൻ പി എച്ച് ഡി എടുത്തത്. ജെ ബി റൈനാണ് ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിൽ പാരാസൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയത്. ഈ സൈക്കിക്കൽ റിസർച്ച് എന്നുള്ള പേര് മാറി പാരാസൈക്കോളജി എന്നുള്ള പേര് ഈ ഫീൽഡിന് വരാൻ പ്രധാന കാരണം ജെ ബി റൈൻ തന്നെയാണ്. ജർമ്മനിയിലാണ് ഈ പേര് ആദ്യം ഉപയോഗിക്കപ്പെട്ടതെങ്കിലും റൈനാണ് ഈ പാരാസൈക്കോളജി എന്നുള്ള പേരിന് കൂടുതൽ പ്രചാരം കൊടുത്തത്. ജെ ബി റൈൻ അദ്ദേഹം ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഫണ്ട്സ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ റിസർച്ച് ഇൻ ടു ദ നേച്ചർ ഓഫ് മാൻ എന്നൊരു സ്ഥാപനം അദ്ദേഹം തുടങ്ങി. അപ്പോൾ ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി നടന്ന റിസർച്ച് എല്ലാം കൂടുതലും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറുകയും ചെയ്തു. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവേഷണ സ്ഥാപനമായിട്ട് ഇന്നും അത് നിലകൊള്ളുന്നുണ്ട്. പിന്നെ ഈ പാരാനോർമൽ ഫിനോമിനയ്ക്ക് തെളിവുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഈ മറ്റേത് വിഷയത്തെക്കാളും കൂടുതലും റിസർച്ച് എവിഡൻസ് പാരാസൈക്കോളജിക്കാണുള്ളത്. ഇന്നിപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു പാരാസൈക്കോളജിസ്റ്റാണ് സ്റ്റാൻലി ക്രിപ്പിന്. അദ്ദേഹം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ പാരാസൈക്കോളജിയിൽ വരുന്ന അഡ്വാൻസ്മെൻസിനെ പറ്റി ഉള്ള ഒരു കണ്ടിന്യൂസ് എൻസൈക്ലോപ്പീഡിയ വേണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ അദ്ദേഹം ഒരു പീരിയോഡിക്കലായിട്ട് ഈ റിസർച്ച് ഫൈൻഡിങ്സ് എല്ലാം അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു പബ്ലിക്കേഷൻ തുടങ്ങുകയും ചെയ്തു. ഈ 2020 ആയപ്പോഴത്തേക്ക് അതിൻ്റെ 10-ാമത്തെ വോളിയം വരെ ഇറങ്ങി. അപ്പോൾ ഈ അഡ്വാൻസ്മെൻറ്റ് ഇൻ പാരാസൈക്കോളജിക്കൽ റിസർച്ച് എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. അത് അഡ്വാൻസ്മെൻറ്റ് മാത്രമാണ് ഇതിലുള്ളത്, പഴയ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. അതിൻ്റെ 10-ാമത്തെ വോളിയം 2020 ഇറങ്ങി. അപ്പോൾ ഇത് എത്രമാത്രം ഈ ഫീൽഡിൽ റിസർച്ച് നടന്നിട്ടുണ്ട്, നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്.